എല്ലാത്തിനും തീരുമാനമായി. ദൈവമേ, എനിക്ക് രക്ഷപ്പെടാൻ ഒരവസരം ഒരുക്കി തരണമേ. സമ്മതിക്കില്ല. എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ? കല്യാണ വീട്ടിലേക്ക് മരിച്ചു പോവായിരുന്നു. മുഹൂർത്തം താമസിച്ചുപോയി. എന്താടാ ചാക്കല്? എല്ലാം ഉണ്ട്. സത്യം പറയണം, എന്താടാ ചാക്കല്? ഹോമിയോ മരുന്ന്. ഹോമിയോ മരുന്ന്? ഒരു ചാക്കോ? രണ്ട് ചാക്കിനുള്ളത് ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ചാക്കിലാക്കിയതാ. കഴിക്കടാ. എന്നെ അറസ്റ്റ് ചെയ്ത ചാക്കഴിക്കടാ. അതായിരുന്നു. ഒന്ന് വേഗം കഴിക്കുന്നേ. ഒക്കെ നിന്റെ അല്ലേ? ഞങ്ങൾ മൂന്നേരം വഴിയുന്നേറിയതാ സാറെ. വഴിയിന്ന് കയറിയതാ? വഴിയിന്ന് കയറിയാലും നമ്മളെ ഒരുമിച്ചല്ലേ കൊണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. നീ തുറക്ക. തുറക്കാൻ പോവാണേ. ഈ കെട്ടഴിയല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഹലോ, വാട്ട്? ഹോം മിനിസ്റ്റർ മിസ്സിംഗ്? വേണ്ട. Come on, gaadi nikalo jaldi. ഹോ, രക്ഷപ്പെട്ടു. ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം. പോലീസ് നാട് മുഴുവൻ വലവിരിച്ചിരിക്കുക, അറിയാലോ. ഹോം മിനിസ്റ്റർ മിസ്സിംഗ്. ഹോം മിനിസ്റ്റർ പിന്നെ മിസ്സിംഗ്. പിടിക്കടാ, പിടിച്ചാ പിടരുത്, പിടി. എന്തായി? എന്താവാൻ? ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി. പൈസയില്ല, ഡോക്യുമെന്റ്സും ഇല്ല. ചന്ദന്ന് മാത്തുക്കുട്ടി രണ്ട് സ്ഥലത്ത് തിരയുന്നുണ്ട്. പിന്നെ മാത്തുക്കുട്ടി മനപ്പൂർവ്വം എങ്ങാനും. ഛേ, അങ്ങനൊന്നും ചെയ്യില്ല. ഈ പൈസയുടെ കാര്യം വരുമ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ പോട്ടെ. ഇവിടെ എന്തായി? ഇവിടെ എന്താവാൻ? അദ്ദേഹത്തെ 4 തവണ ടോയ്ലറ്റ് കൊണ്ടുപോയി കഴുകിച്ചു. ഭാവി അമ്മായപ്പനല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഭാവി മരണം നമ്മുടെ തൊട്ടു പുറകെയുണ്ട്. ഏത് നിമിഷവും എല്ലാം തീരും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ സക്രിയ വഴക്ക് പറയരുത്. അദ്ദേഹത്തോട് ഒരു അബദ്ധം പറ്റിയതാന്ന് സത്യം പറഞ്ഞ് മാപ്പും പറഞ്ഞ് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചാലോ? ഏയ് ബിനോയ്, വേണ്ട. വേണ്ടെന്ന് പറയരുത്. അയാള് വഴങ്ങിയില്ലെങ്കിലോ? അയാള് വഴങ്ങിയില്ലെങ്കിൽ പിന്നെയും തലക്കടിച്ച് പഴയ പോലെ ബോധം കെടുത്തിട്ടാ പോരെ. അങ്കിൾ സാർ, എനിക്ക് ചിലത് പറയാനുണ്ട്. കണ്ട, വല്ല കാര്യണ്ട? എന്നെ എത്ര നാൾ ഇങ്ങനെ ഇടും? നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിൽ ഒരാൾ മാത്രം രക്ഷപ്പെടും. കുറ്റം മുഴുവൻ അവസാനം നിങ്ങളുടെ തലയിൽ വരും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചതിയനാണ്. കാരണം അവനൊന്നും ഓർമ്മയില്ലെന്ന് അഭിനയിക്കുകയാണ്. അവന്റെ കയ്യിലാണ് മുഴുവൻ ഡോക്യുമെന്റ്സും പണവും. നീ ഇവിടെ നടന്ന കാര്യമൊന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് അവളെ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് വിട്. അങ്ങനെയാണെങ്കിൽ ചാന്ദിനി സാറോട് സുരക്ഷിതമായിട്ട് കിഡ്നാപ്പ് ചെയ്തോണ്ടിരിക്കല്ലേ സാറേ? ഇത് ആരാന്നറിയാമോ? ഭാവി മരുമോന. ഐ ലവ് യു പപ്പ. സാറിനെ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കാൻ ഒരു ബാഗ് വേണം. സാറിന് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ ഒരു ബാഗ് എടുത്തുണ്ടോ? എത്ര അടിയുണ്ടെന്ന് നടന്നു നോക്കട്ടെ. അടി ഉണ്ട്. 1, 2, 3, 3 അടി. അല്ല, 3 × 3, 6 അടി. സാറിന്റെ ഫോൺ എടുത്ത് സാറിന്റെ ശബ്ദത്തില് ഐ ജി, കെ ജി, DIG, പോലീസ്, ഫയർഫോഴ്സ് എല്ലാരെയും വിളിച്ച് ഗൗഡയുടെ എല്ലാ സ്ഥലവും റെയ്ഡ് ചെയ്യാൻ പറ. പക്ഷെ റേഞ്ച് ഇല്ല. റേഞ്ച് ഉള്ളടുത്ത് പോ. ഹലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം പറ? അത് ശരി, പക്ഷെ കുറച്ച് കഴിഞ്ഞേ പറ്റൂ കേട്ടാ. റോസമ്മ, എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. നമ്മൾ ക്യാഷിന് വിട്ടു, നമ്മുടെ പൈസ. നീ ആഗ്രഹിച്ച പെണ്ണ് ഇപ്പൊ അവന്റെ ഭാര്യയാണ്.
വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പോന്ന് അന്വേഷിക്കുക. ആത്മാർത്ഥ സുഹൃത്ത് ചതിക്കുഴിയിലിറക്കും മുമ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണിത്.